പിന്നെ യേശു അവരോട് പറഞ്ഞത്, ഈ രാത്രിയിൽ തന്നെ എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിമിത്തം നിങ്ങളെല്ലാവരും എന്നെ പരിത്യജിക്കും, ഞാൻ ഇടയനെ വെട്ടും, ആട്ടിൻപറ്റം ചിതറിപ്പോകും എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ്, എല്ലാവരും അങ്ങേ പരിത്യജിച്ചാലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ രാത്രിയിൽ തന്നെ കോഴി കൂവുന്നതിന് മുമ്പ് നിശ്ചയമായും നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിച്ചിരിക്കും എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് മറുപടി പറഞ്ഞു. ഒരിക്കലുമില്ല, അങ്ങയോടൊപ്പം മരിക്കേണ്ടി വന്നാലും ഞാൻ അങ്ങയെ തിരസ്കരിക്കുകയില്ല, പത്രോസ് പ്രഖ്യാപിച്ചു. മറ്റു ശിഷ്യന്മാരും ഇത് തന്നെ ആവർത്തിച്ചു. യേശു ശിഷ്യന്മാരുമൊത്ത് ഗെത്സേമന എന്ന സ്ഥലത്തെത്തി. ഞാൻ അവിടെ വരെ പ്രാർത്ഥിക്കാൻ പോകുന്നു, അതുവരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പത്രോസിനെയും സെബദിയുടെ മക്കളായ യാക്കോബ് യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹം ദുഃഖവിവശനായി വ്യാകുലപ്പെടാൻ തുടങ്ങി. അപ്പോൾ യേശു, എന്റെ പ്രാണനിൽ ദുഃഖം നിറഞ്ഞു കവിഞ്ഞിട്ട് ഞാൻ മരണാസന്നനായിരിക്കുന്നു, നിങ്ങൾ എന്നോടൊപ്പം ഇവിടെ ഉണർന്നിരിക്കുക എന്ന് അവരോട് പറഞ്ഞു. പിന്നെ യേശു അല്പം കൂടെ മുമ്പോട്ട് ചെന്ന് മുട്ടുകുത്തി മുഖം നിലം വരെ കുനിച്ച്, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ, എങ്കിലും എന്റെ അഭീഷ്ടം പോലെയല്ല അവിടുത്തെ അഭീഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്നു. ഉറക്കത്തിൽ ആണ്ടുപോയ ശിഷ്യന്മാരെ കണ്ടിട്ട്, 1 മണിക്കൂർ പോലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്ന് അദ്ദേഹം പത്രോസിനോട് ചോദിച്ചു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവ് സന്നദ്ധം, എന്നാൽ ശരീരമോ ദുർബലം. യേശു രണ്ടാമതും പോയി, എന്റെ പിതാവേ, ഞാൻ പാനം ചെയ്യാതെ ഈ പാനപാത്രം നീങ്ങിപ്പോകുക, സാധ്യമല്ലെങ്കിൽ അവിടുത്തെ അഭീഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രാഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നത് കണ്ട് വീണ്ടും അവരെ വിട്ടുപോയി. 3ാമതും അതേ കാര്യം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരുടെ അടുക്കൽ മടങ്ങി വന്ന്, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന സമയം ഇതാ വന്നിരിക്കുന്നു, എഴുന്നേൽക്കുക, നമുക്ക് പോകാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇതാ ഇവിടെ എന്ന് പറഞ്ഞു. ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന നല്ല സന്ദേശം സ്വീകരിക്കാം. വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും സഹനങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നാലും ദൈവത്തെ ഉപേക്ഷിക്കാനോ തള്ളിപ്പറയാനോ ഇടവരരുത് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോക ജീവിതത്തിൽ പലവിധ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ തീക്ഷ്ണതയുള്ള നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്ന യേശു തൊട്ടടുത്ത നിമിഷം തന്നെ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും കുരിശുകളും ഉണ്ടാകുമ്പോൾ നമുക്കും ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വചന സന്ദേശം സ്വീകരിച്ച് കൂടുതൽ ദൈവമക്കൾക്കടുത്ത ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.